സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പ്രതിസന്ധി കടുക്കുകയാണ്. വട്ടിയൂർക്കാവിൽ കെ മോഹൻകുമാറിനെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കും. കോന്നിയിൽ റോബിൻ പീറ്ററെ മാറ്റാനാവില്ലെന്ന് ഉറപ്പിച്ച് അടൂർ പ്രകാശ്. അതേസമയം എ ഗ്രൂപ്പിനെതിരെ വിമർശനവുമായി എൻ പീതാംബരക്കുറുപ്പ്. ഗ്രൂപ്പ് രാഷ്ട്രീയം കളിക്കാൻ തെരഞ്ഞെടുപ്പ് കാലം ഉപയോഗിക്കരുത്. തനിക്കെതിരായ പ്രതിഷേധത്തിന് പിന്നിൽ ആസൂത്രണമുണ്ട്. കളരി നടക്കണമെങ്കിൽ ഒരു ആശാനുണ്ടാകും. കരുണാകരനൊപ്പം നിന്ന താൻ ഈ അനുഭവങ്ങളിലൂടെയാണ് കടന്നുവന്നത്. കേരളത്തിലെ ആർക്കും വട്ടിയൂർക്കാവിൽ മത്സരിക്കാം. വട്ടിയൂർക്കാവിൽ മത്സരിപ്പിച്ചാൽ കോൺഗ്രസിന്റെ അന്തസ്സുയർത്തി പ്രവർത്തിക്കുമെന്നും പീതാംബരക്കുറുപ്പ് പറഞ്ഞു. ചിലപ്പോൾ അതിൻ്റെ പിന്നീട് ആശാൻ കാണും. ഒരു കളരി നടക്കണമെങ്കിൽ ഒരു ആശാൻ കാണുമല്ലോ. അത് എഴുത്ത് പള്ളിക്കൂടമാണെങ്കിലും ഭൂമിയിലെടുത്ത് പള്ളിക്കൂടമാണെങ്കിലും അഭ്യാസം പഠിപ്പിക്കുന്നതാണെങ്കിലും ഒരു കൊച്ചു ആശാൻ കാണും. അത് നമ്മൾ ആശാനെ തിരക്കി പോയി ഞാൻ വിഷമിക്കുന്നില്ല ഈ കാര്യത്തിൽ. ഇതൊരു വലിയ ഘോരമായ യുദ്ധത്തിൻ്റെ പുറപ്പാടാണെന്നും ഞാൻ ധരിക്കുന്നില്ല. എന്നെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചാൽ പാർട്ടിയുടെ അന്തസ്സും യു ഡി എഫിൻ്റെ അന്തസ്സും ഉയർത്തത്തക്കവണ്ണം ഞാൻ ജനമധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കും. വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുകയാണ്. കിരൺ ബാബു, പീതാംബരക്കുറുപ്പിന്റെ മനസ്സിലെ ആ ആശാൻ ആരാണ്? എ ഗ്രൂപ്പാണോ? ശരത്ത്, പ്രധാനമായും പീതാംബരക്കുറുപ്പ് ഉന്നം വെക്കുന്നത് എ ഗ്രൂപ്പുകാരെ തന്നെയാണ്. പ്രകടനം നടത്തിയത് ഐ ഗ്രൂപ്പിലെ ചില ഒരു നേതാവിന്റെ അനുയായികളാണ് എന്നുണ്ടെങ്കിലും, അദ്ദേഹം പ്രധാനമായും പറഞ്ഞ ശാസ്തമംഗലം മോഹൻ്റെ അനുയായികളാണ് പ്രകടനം നടത്തിയെങ്കിലും ഇതിന് പിന്നിൽ എ ഗ്രൂപ്പാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും പീതാംബരക്കുറുപ്പ് പറയുന്നത്. കെ കരുണാകരന്റെ കാലം മുതൽ പീതാംബരക്കുറുപ്പിനോട് എ ഗ്രൂപ്പിന് കടുത്ത അമർഷമുണ്ട്. ഈ അമർഷത്തിന്റെ പ്രതിഫലനമാണ്. അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ് സീറ്റ് എങ്ങനെയെങ്കിലും അദ്ദേഹം തന്നെ നമ്മളോട് പറയുന്നത് ഈ വട്ടിയൂർക്കാവ് സീറ്റ് ഐ ഗ്രൂപ്പിൽ നിന്ന് എ ഗ്രൂപ്പ് തട്ടിയെടുക്കുക, ഇതിനുള്ള ശ്രമം നടക്കുന്നു. ഈ പീതാംബരക്കുറുപ്പ് സംശയിക്കുന്നത് ഈ ഐ ഗ്രൂപ്പ് പ്രവർത്തകർക്കിടയിൽ എ ഗ്രൂപ്പ് നേതാക്കൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്നാണോ? അതുതന്നെയാണ്. ഐ ഗ്രൂപ്പിന്റെ ചില നേതാക്കളുടെ അനുയായികളാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തിയത്. ഈ പ്രതിഷേധത്തിന് പിന്നിലടക്കം എ ഗ്രൂപ്പിന്റെ കൈകൊണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഐ ഗ്രൂപ്പിൽ നിന്നും എ ഗ്രൂപ്പിനെ വട്ടിയൂർക്കാവ് സീറ്റ് തട്ടിയെടുക്കുക എന്നുള്ള ഒരു ശ്രമം നേരത്തെ തൊട്ടേ ഉണ്ടോ? ഇതിന്റെ ഭാഗമാണ് ഐ ഗ്രൂപ്പിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കുക, ഒടുവിൽ അത് എ ഗ്രൂപ്പ് ഏറ്റെടുക്കുക. ഇത്തരത്തിലുള്ള ഒരു ചില ശ്രമങ്ങളാണ് നടത്തുന്നതാണ് നമ്മൾ പരസ്യമായി നമ്മുടെ ചാനലിന് മുന്നിൽ പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ വലിയ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു തുടങ്ങുന്നു. പീതാംബരക്കുറുപ്പിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നു എന്ന വിവരമാണ് കിരൺ വന്നുകൊണ്ടിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ സാധ്യത മോഹൻകുമാറാണ് എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്ന സംശയം ബലപ്പെടുകയാണ്. പ്രതിപക്ഷ നേതാവ് മോഹൻകുമാറുമായി സംസാരിച്ചു. പക്ഷേ പീതാംബരക്കുറുപ്പ് മത്സരിക്കട്ടെ എന്ന ഒരു ഉറച്ച നിലപാട് കെ മുരളീധരൻ സ്വീകരിച്ചതല്ലേ? എല്ലാ ഐ ഗ്രൂപ്പും അല്ലെങ്കിൽ രമേശ് അടക്കമുള്ള ഐ ഗ്രൂപ്പ് ഒന്നിച്ച് പീതാംബരക്കുറുപ്പ് എന്നൊരു പൊതുധാരണയിലേക്ക് ആദ്യം കൂടുതലായി നീങ്ങിയത്. ഇപ്പോൾ ഈ എതിർപ്പിനെ തുടർന്നാണോ ഇങ്ങനൊരു മാറ്റത്തിന്റെ സാധ്യത? മോഹൻകുമാറിലേക്ക് കാര്യങ്ങൾ മാറുമോ? ശരത്ത്, അങ്ങനെ മാറ്റത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതലായി നിൽക്കുന്നത്. ഈ പുറത്ത് നടന്ന പ്രതിഷേധമായിരുന്നില്ല മാറ്റത്തിന് പ്രധാനപ്പെട്ട കാരണം. പീതാംബരക്കുറുപ്പിന്റെ പേര് വെച്ചപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ പല മുതിർന്ന നേതാക്കളുടെയും ഈ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായിരുന്നു. അവിടെ പീതാംബരക്കുറുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് ശേഖരിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെ വേണം, അല്ലെങ്കിൽ പുതിയ കാലത്തെ ആളുകളെ കൂടി ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ വേണം എന്നുള്ള അഭിപ്രായം ഉയർന്നിരുന്നു. കെ മുരളീധരനാണ് ആദ്യം പീതാംബരക്കുറുപ്പിന്റെ പേര് വെച്ചത്. ഈ പേരിനോട് ഐ ഗ്രൂപ്പിൽ നിന്നും രമേശ് ചെന്നിത്തല യോജിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഐ ഗ്രൂപ്പിൽ തന്നെ ഇത് സംബന്ധിച്ച് ഈ പേര് സംബന്ധിച്ച് പല തർക്കങ്ങളും ഉയർന്നു. അങ്ങനെയാണ് കെ മോഹൻകുമാറിന്റെ പേര് വീണ്ടും പരിഗണനയിലേക്ക് വന്നത്. ഇതിനിടയിൽ നെയ്യാറ്റിങ്ങര ചാനലിന്റെ പേരും പരിഗണനയിലേക്ക് വന്നു. ഇപ്പോൾ ഈ രണ്ട് പേരുകളിൽ കെ മോഹൻകുമാറിന്റെ പേരിനാണ് ഇപ്പോൾ കൂടുതൽ മേൽക്കൈ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം നിലയിൽ ഉള്ള സിറ്റിംഗ് അടക്കം റദ്ദാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തെത്തി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇത്തരത്തിലടക്കം അദ്ദേഹത്തിന്റെ പേരിലേക്കാണ് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നത്. പക്ഷേ ഇന്നലെയും അടക്കം പീതാംബരക്കുറുപ്പ് ഉറപ്പിച്ച് പറയുന്നത് ഐ ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി താൻ തന്നെയാണ്, ഇതിൽ മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയുള്ള ഉറച്ച വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ നിലവിൽ കെ മോഹൻകുമാറിന്റെ പേരിലേക്കാണ് കൂടുതൽ അടുക്കുന്നത്. ശരി, കിരൺ ബാബു ആണ് വട്ടിയൂർക്കാവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. യു ഡി എഫ് സ്ഥാനാർത്ഥി ആര് എന്ന അന്വേഷണത്തിന്റെ ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചത്. മഞ്ചേശ്വരത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി എം ശങ്കർ റേയെ മത്സരിപ്പിച്ചേക്കും. സി എച്ച് കുഞ്ഞമ്പുവിന് പകരം ശങ്കർ റേ മത്സരിപ്പിക്കാൻ
മത്സരിപ്പിക്കാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ നീക്കം. മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് ശങ്കർ റേയെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യം ഉയർന്നത്. പുത്തികൈ പഞ്ചായത്തിലെ അങ്കടി മുഖർ സ്വദേശിയായ ശങ്കർ റേ നിലവിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ്. യക്ഷഗാന കലാകാരൻ കൂടിയായ റേ നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. പ്രാദേശിക പരിഗണന കൂടി കണക്കിലെടുത്താണ് മത്സര രംഗത്തിറക്കാൻ തീരുമാനിച്ചത്. വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, ഇന്നലെയൊക്കെ CH കുഞ്ഞമ്പുവിൻ്റെ പേരാണ് കാര്യമായി കേട്ടിരുന്നത്, പിന്നീടത് ശങ്കർ റേ എന്നതിലേക്ക് മാറുകയായിരുന്നോ? തീർച്ചയായും നേരത്തെ അങ്ങനെ വേണം കരുതാൻ. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. PK ശ്രീമതി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. തുളു അക്കാദമി മുൻ ചെയർമാൻ കൂടിയായ ശങ്കർ റേയെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. കൃത്യമായി BJP വോട്ടുകൾ എന്ത് വോട്ടുകൾ സമാഹരിക്കുക എന്ന് തന്നെയാണ് ഇതിലൂടെ CPM ലക്ഷ്യമിടുന്നത്. CH കുഞ്ഞമ്പുവിന്റെ പേരാണ് ഏറ്റവും ഒടുവിൽ സജീവമായ പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ അത് എത്രത്തോളം വിജയിക്കും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശങ്കർ റായി പ്രാദേശിക ഒരു നേതാവ്, ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. ശങ്കർ റായിയെ മത്സരിപ്പിക്കുന്നതിലൂടെ BJP വോട്ടുകൾ പരമാവധി സമാഹരിക്കാമെന്നാണ് ഇപ്പോൾ CPM ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങളുമായാണ് ഈ ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് കോടിയേരി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. DC ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോൾ ശങ്കർ റായി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരത്തെ ശരി, ബൈജു ആണ് വിവരങ്ങൾ ഇപ്പോൾ കാസർഗോഡ് നിന്ന് നൽകിയത്. സ്ഥാനാർത്ഥികളെ ചൊല്ലി BJPയിൽ കടുത്ത ആശയക്കുഴപ്പം. വട്ടിയൂർക്കാവിൽ കുമ്മനം തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യത്തിൽ ഒരു വിഭാഗം ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ യുവ സ്ഥാനാർത്ഥി ഇറക്കണമെന്ന അഭിപ്രായത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള. ഇന്ന് എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഈ അഭിപ്രായം ശ്രീധരൻപിള്ള അറിയിക്കും. അരൂരിൽ തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ ഇറക്കാനാണ് ആലോചന. മത്സരിക്കണമെന്ന ആവശ്യം ശ്രീധരൻപിള്ള തന്നെ തുഷാറിനെ അറിയിച്ചു. വിവരങ്ങളുമായി സജിത്ത് ചേരുന്നു. സജിത്ത്, എന്തൊക്കെ ആലോചനകളാണ് ഈ വിധം BJP NDA ക്യാമ്പിൽ ഉള്ളത്? ശരത്ത്, കുമ്മനം രാജശേഖരനെ തന്നെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കണം ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് BJP നേതൃത്വം നിൽക്കുന്നത്. പക്ഷേ കുമ്മനം അതിനോട് സമ്മതം പൂർണ്ണാർത്ഥത്തിൽ മൂളിയിട്ടില്ല എന്ന് മാത്രമല്ല, RSS നേതൃത്വം കുമ്മനം മത്സരരംഗത്ത് ഇറങ്ങണം എന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യമാണ് BJPയെ കുഴയ്ക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കുമ്മനത്തിന് പകരം മറ്റു ചില പേരുകളും വട്ടിയൂർക്കാവിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അവിടെ ഒരു പ്രാദേശിക നേതാവിനെ തന്നെ രംഗത്തിറക്കണം, ഒരു യുവ നേതാവ് രംഗത്ത് വേണമെന്ന ആവശ്യം ശ്രീധരൻപിള്ള സംസ്ഥാന അധ്യക്ഷനുണ്ട്. ഇന്ന് നടക്കുന്ന ഭാരവാഹി യോഗത്തിൽ ഈ ഒരു നിലപാട് ശ്രീധരൻപിള്ള പങ്കുവയ്ക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ജില്ലാ പ്രസിഡന്റ് സുരേഷിന്റെയോ VV രാജേഷിന്റെയോ പേരിന് പ്രാമുഖ്യം വന്ന് അത്തരത്തിലേക്ക് ചർച്ചകൾ പോയേക്കാം. എന്തായാലും സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ ഒരു മണ്ഡലത്തിൽ രണ്ടിലധികം പേരുള്ള ഒരു പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. മറ്റ് സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് തർക്കങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ല. അതേസമയം ഏറ്റവും വിജയസാധ്യത കാണുന്ന വട്ടിയൂർക്കാവിൽ കുമ്മനം എന്നൊരാവശ്യം തന്നെ BJP നേതൃത്വം ഇപ്പോൾ നിൽക്കുകയാണ്. ശരി സജിത്ത്. ഇനിയൊരു ഇടവേള.